ഹലോ ഗൈസ്, ഗോൾഡൻ ഈഗിളിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് മൗണ്ടൻ ക്ലൈംബ് 4x4 എന്ന് പറഞ്ഞിട്ട് ഗെയിമാണ് കളിക്കുന്നത്. പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഗെയിമാണ്. ഏകദേശം ഒരു 100-200 MB താഴത്ത് വരുന്നൊരു ഗെയിമാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഗെയിമാണ്. അത്യാവശ്യം നമുക്കിവിടെ ഫസ്റ്റ് തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ കൺട്രോൾ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഓരോ സ്റ്റേജ് നമുക്കിങ്ങനെ കുറച്ച് റോഡ് കൂട്ടി കൂട്ടി കൂട്ടി, വലുപ്പം കൂട്ടി കൂട്ടി കൂട്ടി, നീളം കൂട്ടി കൂട്ടി ഇങ്ങനെ തരികയാണ് ചെയ്യുക. അതിനനുസരിച്ചിട്ട് നമ്മൾ കളിക്കുന്നത്. ഇപ്പോൾ അതാ ചെറിയൊരു നീളം കുറഞ്ഞൊരു ഒരു റോഡാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ട്രയൽ റണ്ണൊക്കെ നമ്മൾ ഓടിച്ച് നോക്കുന്ന രീതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇടത് ഭാഗത്ത് സ്റ്റിയറിംഗ് ഉണ്ട്, വലത് ഭാഗത്ത് ബ്രേക്ക്, ആക്സിലേറ്റർ, അതുപോലെ തന്നെ റിവേഴ്സ് ഒരു പെഡലോട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യമാണ് കൊടുത്തിട്ടുള്ളത്. ഉണ്ടോ, ഫസ്റ്റ് നമുക്ക് വളരെ കുറഞ്ഞ സ്റ്റേജ് വളരെ എളുപ്പത്തിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുറേ വണ്ടികളൊക്കെ ഉണ്ട്, നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം നമ്മൾ രണ്ടാമത്തെ സ്റ്റേജ് കുറച്ചുകൂടി വലുപ്പം കൂട്ടിയിട്ടുണ്ടാവും. ഇതുപോലെ വലുപ്പം കൂട്ടി വലുപ്പം കൂട്ടിയിട്ടാണ് നമുക്ക് ഈ ഗെയിം സ്റ്റാർട്ടിങ് വരുന്നത്. ആദ്യമൊക്കെ വളരെ സിമ്പിളായിട്ട് നമ്മൾ ജയിച്ചു പോകും. പിന്നെ ഈ വണ്ടി സ്റ്റിയറിംഗ് വീലാണ് ലേശം പ്രശ്നം. നമ്മൾ വളയ്ക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വണ്ടി വളഞ്ഞ് കിട്ടി സെറ്റാവണമെന്നില്ല. എന്നാലും കുറച്ച് കളിച്ച് കളിച്ച് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് കളിക്കാൻ പറ്റുന്ന ഗെയിമാണ്. ആദ്യത്തെ ഫസ്റ്റത്തെ ഒരു 10-20 സ്റ്റേജൊക്കെ വളരെ സിമ്പിളാണ്. അതിന് ശേഷമാണ് ശരിക്കുള്ള ടഫായിട്ടുള്ള ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. മൗണ്ടൻ ക്ലൈംബ് 4x4 എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഗെയിമാണ്, ആൻഡ്രോയിഡ് ഗെയിമാണ്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു അടിപൊളി ജീപ്പാണ് നമുക്ക് ഓടിക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഇടതുവശത്ത് ക്യാമറേൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടീൻ്റെ പലതരത്തിലുള്ള വ്യൂസിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ആ രീതിയിൽ ഓടിക്കുമ്പോൾ വളരെ പാടാണ് ഓടിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ കണ്ടീഷനിൽ തന്നെയാണെങ്കിലും ഓടിക്കാൻ കുറച്ചുകൂടി എളുപ്പം തന്നെയാണ്. അപ്പോൾ അടിപൊളി ഗ്രാഫിക്സ് ആണ് ഈ ഗെയിമിന് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്റ്റാർ വാല്യൂ ഒക്കെ ഉള്ള ഒരു ഗെയിം തന്നെയാണ്. പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഗെയിമാണ്. അപ്പോൾ നമ്മളെ ജീപ്പ് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ജീപ്പ് തന്നെയാണ് നമുക്ക് ഓടിക്കാൻ കിട്ടിയിട്ടുള്ളത്. ആദ്യത്തെ ഈ ഗ്രാഫിക്സ് ഈ രീതിയിലുള്ള ഒരു റോഡാണ് നമുക്ക് കിട്ടുന്നത്. ഓടിക്കാൻ ഈ റോഡ് കൂടെ ഓടിക്കാനുള്ള പാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അടുത്തോട്ടോ വലത്തോട്ടോ നമ്മൾ കൺട്രോൾ പോയിട്ട് അങ്ങനെയാണ് ഈ ഗെയിമിൽ നമ്മൾ ഔട്ടാവുക. അപ്പോൾ ആ രീതിയിൽ മാത്രമേ ഈ ഗെയിമിൽ നമ്മൾ ഔട്ടാവുന്നുള്ളൂ. ആ രീതിയിൽ ഓടിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ ഈ ഗെയിമിൽ നോക്കുന്നത്. അപ്പോൾ നല്ലവണ്ണം ഓടിക്കാനുള്ള കഴിവുള്ള ആൾക്കാർക്ക് ഈ ഗെയിമിൽ ഏറ്റവും ടോപ്പ് ലെവലെത്താൻ പറ്റും. മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇപ്പോൾ നിങ്ങളൊരു വളവ് കണ്ടില്ലേ, ഈ വളവൊക്കെ വളയ്ക്കുമ്പോൾ നമ്മളെ വണ്ടീൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോകും. സാധാരണ ഒരു വണ്ടി ആ കയറ്റത്തിൻ്റെ മുകളിലൊക്കെ ഞാൻ ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി പതുക്കെ വലിഞ്ഞ് കയറുന്ന, നമ്മളെ സാധാരണ വണ്ടിക്ക് ഒരു കയറ്റത്തിൻ്റെ മുകളിൽ അങ്ങനെ വലിഞ്ഞ് കയറും. ആ രീതിയിൽ തന്നെയാണ് ഇതിൽ കയറുന്നത്. അത് കുറച്ചുകൂടി ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് തിരിക്കുന്നത് വളരെ പെട്ടെന്ന് കൺട്രോളിങ് കിട്ടുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ്. അത് നമ്മൾ പെട്ടെന്ന് നമ്മൾ ഇടത്തോട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വണ്ടിയെ പെട്ടെന്ന് കൺട്രോൾ കൊണ്ട് വണ്ടി അടുത്ത ഭാഗത്തേക്ക് പോകുന്ന ഒരു കണ്ടീഷനിലാണ്. അതായത് ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. ചില സ്റ്റിയറിംഗ് വീലൊക്കെ നമ്മൾ തൊട്ട് ഒന്ന് തിരിച്ച് കഴിഞ്ഞിട്ടല്ല മെല്ലല്ലേ വണ്ടി വളയുള്ളൂ. പക്ഷേ ഇത് ജസ്റ്റ് നമ്മളൊന്ന് ഇടത്തോട്ട് വലത്തോട്ടേക്ക് കഴിഞ്ഞാൽ വണ്ടി അതിനനുസരിച്ച് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കണ്ടോ അങ്ങനെ മൂവ് ആയി പോകുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കി നോക്കി വണ്ടി ഇങ്ങനെ ഓടിക്കണം. ഇപ്പോൾ ഞാൻ വണ്ടി പതുക്കെ പതുക്കെ എടുക്കുകയാണ്. കാരണം ഒന്ന് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വളയ്ക്കുന്നതൊന്ന് തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴത്ത് പോകും. കണ്ടോ, ജസ്റ്റ് ഞാൻ അതിൻ്റെ മുകളിൽ കട്ട് ചെയ്ത് എടുത്തതാണ്. ഒരുവിധം എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും കളിക്കാൻ പറ്റുന്ന നല്ലൊരു ഗെയിമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ മ്യൂസിക് കുഴപ്പമില്ലാത്തൊരു മ്യൂസിക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്താ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പരസ്യം ഈ ഗെയിമിൽ പരസ്യം ഉണ്ട്. പക്ഷെ അത് ഒരു ഓവറായിട്ട് അലമ്പാക്കുന്ന രീതിയിൽ കൊടുത്തിട്ടില്ല. ഒരു മിനിറ്റ് 1.5 മിനിറ്റിനുള്ളിൽ ഒക്കെയാണ് പരസ്യം വരുന്നത്. അത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തരത്തിലുള്ള ഒരു സ്റ്റാൻഡേർഡായ രീതിയിലുള്ള പരസ്യമാണ് കൊടുത്തിട്ടുള്ളത്. അല്ലാത്ത പക്ഷേ ഈ ഗെയിം ആപ്ലിക്കേഷൻ നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഉണ്ടോ, ഇവിടുന്ന് ഞാൻ വേക്ക് എടുക്കാൻ വേണ്ടി ബ്രേക്ക് അടിച്ചൊക്കെ നോക്കി, രക്ഷയില്ല. വണ്ടി കണ്ട ആ വീന്നൊക്കെ കണ്ടില്ലേ, ജസ്റ്റ് അതിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. ആ വണ്ടി ഇങ്ങനെ അങ്ങനെ ചെരിഞ്ഞു പോകുന്നതും അതൊക്കെ വളരെ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യിക്കുന്നുണ്ട്. അതാണ് ഈ ഗെയിം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഓരോ സ്റ്റേജ് മാറുന്നതിനനുസരിച്ചിട്ട് കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള ഒരു ലെവലാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഉണ്ടോ, വണ്ടി റിവേഴ്സൊക്കെ എടുത്ത് വെക്കുമ്പോൾ വണ്ടീൻ്റെ ഇളക്കും കുലുക്കൊക്കെ കണ്ടില്ലേ, അതൊക്കെ ശരിക്കും നമുക്ക് നല്ല ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. മാക്സിമം നമുക്ക് ഈ കോയിൻ കളക്ട് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. കോയിൻ കണ്ടോ, തട്ടത്തേക്കാണ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ശരിക്കും ഒരു ട്രാപ്പിംഗ് ആണ്. ശരിക്കും നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ, സ്പീഡ് പോയി അറിയാണ്ട് പോയി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ പോകും. ഇതാണ് ഞാൻ പറഞ്ഞത്, ക്യാമറ വേറെ ലെവലാക്കിയിട്ടുള്ളത്. ഇപ്പം നമുക്ക് പല വിധത്തിലുള്ള ഈ ഇത് വ്യൂ കാണാൻ പറ്റും. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു റിസ്ക് ആണ് അങ്ങനെ ഓടിക്കുമ്പോൾ.
അപ്പോൾ പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന നല്ല അടിപൊളി ആൻഡ്രോയിഡ് ഗെയിമുകളൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ് നമ്മുടെ ചാനൽ. അപ്പോൾ ഇതിൽ ഒരുപാട് ഗെയിമുകൾ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതുപോലുള്ള സൂപ്പർ സൂപ്പർ ഗെയിമുകൾ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് വലിയൊരു ഹിൽ ക്ലൈംബ് മൗണ്ടൻ ക്ലൈംബ് ഗെയിമാണ്. ഇതുപോലുള്ള സൂപ്പർ ഗെയിമുകൾ നമ്മളെ ചാനലിൽ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.